സ്ഥലം കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപമുള്ള എം ഐ ആർ എന്ന ഫ്ളാറ്റിൽ നിന്നും രണ്ട് യുവതികളെയും ഒരു യുവാവിനെയും പോലീസ് എം ഡി എം എയുമായി പിടികൂടിയിരിക്കുകയാണ്. കൊച്ചി സിറ്റി ഡാൻസ് സ്റ്റാഫും തൃക്കാക്കര പോലീസും ചേർന്നിട്ടാണ് ഈ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഇന്ന് ഡാൻസ് സ്റ്റാഫ് ടീം ഈ എം ഐ ആർ ഫ്ളാറ്റിലെ ആറാമത്തെ നിലയിലെ ഈ ഫ്ളാറ്റിലെത്തിയിട്ടാണ് ഇവരെ കസ്റ്റഡി എടുക്കുന്നത്. തുടർന്ന് തൃക്കാക്കര പോലീസ് ഇവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോയമ്പത്തൂർ സ്വദേശിനിയായ ക്ലാര ജോസഫ്, അഞ്ചുമോൾ തങ്കച്ചൻ പൂയംകുട്ടി സ്വദേശിനിയാണ്, ദീപു ദേവരാജൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്നും 3.5 ഗ്രാം എം ഡി എം എയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ താമസിച്ച് വന്നിരുന്നത് എം ഐ ആർ ഫ്ളാറ്റിൻ്റെ ആറാമത്തെ നിലയിലാണ്. ഇവിടെ 2061 എന്ന നമ്പറുള്ള ഫ്ളാറ്റിൽ ഇവർ താമസിക്കുകയായിരുന്നു. ഈ ഫ്ളാറ്റിൻ്റെ ഉടമ ഒരു ഡോക്ടറാണ്, അദ്ദേഹം ദുബായിലാണ്. അയാളുടെ പക്കൽ നിന്നും മനാഫ് എന്നയാൾ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഈ മനാഫിൻ്റെ ഭാര്യയാണ് അഞ്ചുമോൾ തങ്കച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ റൂം എടുക്കുന്നത്. പിന്നീട് ഈ കോയമ്പത്തൂർ സ്വദേശിനിയായ ക്ലാര ജോസഫ് എത്തുന്നു. പിന്നീട് ഇന്ന് ദീപു ദേവരാജൻ പത്തനംതിട്ട സ്വദേശിയാണ്, അയാളും ഇവിടെ എത്തുകയായിരുന്നു. തുടർന്ന് ഇവരെ മൂന്ന് പേരെയും ഈ ഡാൻസ് സ്റ്റാഫും തൃക്കാക്കര പോലീസും കസ്റ്റഡിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ മനാഫ് ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ മനാഫ് ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അവർ പക്ഷേ മനാഫ് അതിനു മുമ്പ് തന്നെ പോലീസ് തന്നെ ട്രേസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. അയാളെ അന്വേഷിച്ച് ഇപ്പോൾ ഡാൻസ് ഓഫ് ടീം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർ പറഞ്ഞത് ഈ അഞ്ചുമോൾ തങ്കച്ചൻ പോലീസിനോട് പറഞ്ഞത് മനാഫുമായി ചേർന്ന് ഇവിടെ ഒരു രോഗ ചികിത്സയ്ക്കായി എത്തിയതാണ്, അതിനായി ഇവിടെ വാടകയ്ക്ക് എടുത്തതാണ്, ഇവിടെ അടുത്തൊരു ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഇവളുടെ ഈ ഫ്ളാറ്റിൽ നിന്നും കോണ്ടത്തിൻ്റെ നിരവധി പാക്കറ്റുകളാണ് കണ്ടെടുത്തത്. അതായത് ഇവിടെ ഇവർ ഈ എം ഡി എം എ ഉപയോഗവും അതിൻ്റെ കച്ചവടവും പിന്നീട് അനാശാസ്യ പ്രവർത്തനവും നടത്തിയിരുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇവർ പക്ഷേ പറയുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നും മനാഫ് ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞത്. പക്ഷേ പോലീസിന് കൃത്യമായ വിവരമുണ്ട്, ഇത് ഇവർ ഇവിടെ കച്ചവടം നടത്തുകയാണ് എന്നുള്ള വിവരം പോലീസിന് കൃത്യമായി ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ നാളായി ഇവരെ ഡാൻസ് ഓഫ് ടീം ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ പക്കൽ എം ഡി എം എ ഉണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തി ആദ്യം ഡോറ് തുറക്കാനായി ശ്രമിച്ചെങ്കിലും ബെല്ലടിച്ചെങ്കിലും തുറന്നില്ല. പിന്നീട് ഇവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഈ ഡോറിൽ തട്ടി വിളിക്കുകയും ക്ലീനിങ് ചെയ്യാൻ വന്നതാണെന്നും വേസ്റ്റ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഏകദേശം 10 മിനിറ്റിന് ശേഷം ഇവർ ഈ ഡോറ് തുറക്കുന്നത്. ഈ ഡോറ് തുറന്നതിന് ശേഷമാണ് പോലീസ് അകത്തേക്ക് പ്രവേശിക്കുന്നതും പിന്നീട് പരിശോധന നടത്തുകയും ഇവരുടെ പക്കൽ നിന്നും 3.5 ഗ്രാം എം ഡി എം എ പിടികൂടുന്നതും. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടുതൽ അളവ് എം ഡി എം എ ഉണ്ടോ എന്ന് അറിയുവാനായി ഇവരുടെ ഈ ബാത്റൂമിൻ്റെ മുഗൾ ഭാഗമൊക്കെ പോലീസ് ഇളക്കി പരിശോധിച്ചിരുന്നു. കൂടാതെ ഇവർ ഇവിടെ താമസിച്ചിരുന്നത് 25,000 രൂപ വാടക നൽകിയാണ് താമസിച്ചിരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇത്രയും വലിയ ഈ എമൗണ്ട് നൽകി ഇവിടെ താമസിച്ച് വരുന്നതിൽ തന്നെ പോലീസിന് വലിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാതിരുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിൻ്റെ അസോസിയേഷനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ താമസിച്ചിരുന്നത്. അഞ്ചുമോളും അതുപോലെ തന്നെ മനാഫും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇവിടെ ഈ കച്ചവടവും ഇതിൻ്റെ ഉപയോഗവും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മനാഫിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുണ്ട്.
കൊച്ചി സിറ്റി പോലീസ് ഇപ്പോൾ നിരവധി എം ഡി എം എ കേസുകളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഈ അടുത്തിടയിൽ തന്നെ ഏകദേശം 10-ലധികം എം ഡി എം എ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അക്ഷയ്ക്കൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി.